മഴക്കാലമായാൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിത കാഴ്ചകളുമായി മങ്കി ടി വി എക്സ്ക്ലൂസീവ്. നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇത്തരം കുഴികളെ പൂവാല തടാകം എന്നാണ് അറിയപ്പെടുന്നത്. വീണാൽ രക്ഷപ്പെടുത്താൻ ആരും കാണില്ല. മഴക്കാലമായാൽ ആഴമേറിയ റോഡിലെ ഗട്ടറിലെ ജലാശയത്തിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന ഒരു മുക്കുവൻ. മീൻ കൃഷി നല്ല ലാഭത്തിലാണെന്നാണ് ഇദ്ദേഹം എപ്പോഴും പറയാറ്. തവളച്ചാട്ടം അറിയാവുന്നവർക്ക് മാത്രമായി പാസ് ചെയ്യാനുള്ളതാണ് ഈ ഗട്ടർ. ഗട്ടറിലെ വെള്ളം അണ്ണാക്കിലേക്ക് വരെ എത്തിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതാരെ നമ്മുടെ വണ്ടിക്ക് കൈ കാണിക്കണേ? ഇനി വല്ല ട്രാഫിക് പോലീസ് ആണോ? അല്ലല്ല, എനിക്ക് എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലൊരു തലതെറിച്ചോണ്ടായതാ എന്റെ പ്രശ്നം. എന്റെ മകനെ ഞാൻ തെളിഞ്ഞ് മാവിലെന്തിനു കരയണത്? പിള്ളേരെ തല്ലിയോളാം. ഇത് നമ്മളെ മാവേലി തമ്പരല്ലേ? കേരളം ഭരിച്ചോണ്ടിരുന്ന നല്ലൊരു രാജാവരും ഞങ്ങളുടെ മാവേലി തമ്പുരാൻ എല്ലാവരും ഒന്നുപോലെ കാണുന്ന ഈ പുണ്യാത്മാവിനെ തലാനൊരുപാട് സമയം. എന്റെ പ്രജകൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്. ഉപദ്രവിക്കരുത്. ഇവന്റെ അച്ഛനാണ്. നിന്റെ അച്ഛനാണ് ഇയാള്? നീ എന്താ ടിന്റെ മോനെ? നിന്റെ അച്ഛൻ അച്ഛനല്ല എന്ന് പറഞ്ഞത്? ടിന്റെ മോനെ, നീ ഏതായാലും നിന്റെ ഡാഡിയോട് ചോദിക്കാതെ ആ ടൂ വീലർ എടുത്തോണ്ടെന്ന് ഒട്ടും ശരിയായില്ല. അച്ഛനായിട്ട് ആലോചിച്ചിട്ട് വേണം എന്ത് കാര്യം ചെയ്യാൻ. ഞാനോട് ആലോചിക്കാതെ അച്ഛൻ എന്തൊക്കെ തോന്നിയ നീ ആളുക്കൊള്ളല്ലോ. ഇനി എന്താ നമ്മൾ അടുത്ത പരിപാടി? ഓണായിട്ട് ആ കോരന്റെ വീട്ടിലും കൂടി നമുക്ക് സന്ദർശിക്കാം. കേരളത്തിൽ കോരനെ പോലെ സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങൾ ഒരുപാട് പേരുണ്ട്. എല്ലാ വർഷവും ഞാൻ അവരെ ക്ഷേമം അന്വേഷിച്ചിട്ടേ പോവാറുള്ളൂ. കഴിഞ്ഞ വർഷം ഞാനോട് വരുമ്പോ അതൊരു ഓലപ്പരി ആയിരുന്നല്ലോ. ഇപ്പൊ മഴ നനയാതിരിക്കാൻ ടർപ്പായ വലിച്ചു കെട്ടിയിരിക്കുന്നു പാവം. ഓല വാങ്ങാനുള്ള കാശ് പോലും ആ കോരന്റെ കയ്യിലുണ്ടാവില്ല. ഞാൻ എന്തായാലും കോരനെ വിളിക്കാം. കോര, ഓനാട്ടിവിടെ പണിയും പഠിച്ചൊന്നുമില്ല. പൊക്കോന്ന് കോര. അയ്യ, ഇതൊരു മാവേലി തമ്പുരാനാ. നമ്മളിപ്പോ എന്നെ ചെയ്യണ? ഒരു കൊരണ്ടിപ്പലി ഉണ്ടായിരുന്ന ചെറുക്കൻ ചെരുപ്പുകൊണ്ട് ചോദിച്ചിട്ട് പോയി. എടാ ചാത്താ കാളിയെ, എന്നിട്ട് വന്നെ കണ്ടു വെച്ചാ തവള പിടിക്കാൻ പോകും. മകളേ, മാവേലി തമ്പുരാൻ രാജാവല്ല, മാവേലി തമ്പുരാൻ. മക്കൾക്കൊക്കെ സുഖം തന്നെയല്ലേ കോര? ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ തട്ടിമുട്ടും ഒക്കെ മുന്നോട്ട് പോകുന്നു. ചെറിയ വീടാണ്ടോ തട്ടിമുട്ടിയും പോകുന്നത്? അകത്തോടെ നടക്കുമ്പോ സൂക്ഷിച്ചാ മതി. ഇതേതാ കിടാത്തൻ? ഇവനറിയില്ലേ, ഇവൻ ടിന്റുമോൻ. തെണ്ടിമോനോ? അയ്യോ, ടിന്റുമോൻ ടിന്റുമോൻ. എനിക്ക് ഈ പേരിടല്ലേ എന്ന് ഡാഡിയോട് പറഞ്ഞതാ. എത്ര പേരെ നിങ്ങനെ വിളിക്കുന്നറിയോ? മാനുഫാക്ചറിംഗ് ഡിഫെക്ട്. ആരുടെ? ഡാഡിയുടെ. അതിരിക്കട്ടെ, ഇവന്റെ മുടിയൊക്കെ എങ്ങോട്ട് പോയി? ഈ മുടിയൊന്നും വളർത്താനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കില്ല തിരുമേനി. പിള്ളേരൊക്കെ സ്കൂളിൽ പോണില്ലേ കോര? പള്ളിക്കൂടത്തിൽ പോണില്ല തിരുമേനി. ഇത്തവണ പള്ളിക്കൂടം തുറന്നപ്പോ സർക്കാരിൽ നിന്നൊരു സാറ് വന്നു തലയെണ്ണാനായിട്ട്. പഠിക്കാൻ പിള്ളേരില്ലാന്ന് പറഞ്ഞു. ആ തൂള് വേണ്ടാന്ന് വെച്ചു. അയ്യോ, കണ്ടായല്ലോ. അതിപ്പോ കന്നുകാലികളെ ചികിത്സിക്കുന്ന ആശുപത്രിയാക്കിയിരുന്നു. എന്നാ പിന്നെ പിള്ളേര് വേറെ സ്കൂളിൽ ചേർക്കായിരുന്നില്ലേ? വേറെ തൂള് ചേർക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കില്ല തിരുമേനി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവിടെ വിളിച്ചൊരു പരാതി കൊടുക്കായിരുന്നില്ലേ? അതാപ്പം നന്നായത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നോണ്ട് അവിടുത്തെ ഫോൺ 24 മണിക്കൂർ എൻഗേജിലായിരിക്കും. അതുകൊണ്ടൊരു കാര്യമോ പറയാൻ പറ്റില്ല. വിളിച്ചിട്ടൊരു കാര്യമില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. പാവങ്ങളെ മക്കൾക്ക് ഇവിടെ പഠിക്കണ്ടേ? ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരെ കണ്ട് ഒരു പരാതി കൊടുത്തിട്ട് ഞാൻ പോകുന്നുള്ളൂ. പിള്ളേരൊക്കെ നന്നായിട്ട് പഠിക്കുന്നില്ലേ കോര? പിന്നെ പഠിക്കുന്ന ഇവ മൂന്നാം കാലത്തിൽ മൂന്ന് രാജ്യം പഠിച്ചെടുക്കൻ. ഞാനൊരു കാര്യം ചെയ്യാം മാവേലി, എന്റെ ബുക്കും പുസ്തകവും സ്കൂൾ ബാഗും എല്ലാം ഈ പിള്ളേർക്ക് കൊണ്ടുകൊടുക്ക. അപ്പൊ നിനക്ക് പഠിക്കണ്ടേ? ഹെഡ് മാഷ്ന് എന്തിനാ മാവേലി ചോക്ക്? ഇവൻ നന്നായിട്ട് പാട്ട് പാടും. പാട്ട് പാടും, പാട്ടൊക്കെ പാടിക്കാ. പാടണ കേട്ടില്ലേ? ചികിത്സയില്ല, ചികിത്സയില്ല, ഇതിലൊരു ചികിത്സയില്ല. അതിരിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഇവിടെ ഈ ഫ്ലാറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കോര. ഞങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് പാടങ്ങൾ ഉണ്ടായിരുന്നു. ഭൂമാഫിയ എന്ന് പറഞ്ഞു കൊറേ ആളുകൾ വന്നിട്ട്
ഈ പാടങ്ങളെല്ലാം ഇടിച്ചു നിർത്തി ഇതുപോലെ വെള്ളിക്കാട്ടും കെട്ടിടങ്ങൾ പണിതു വെച്ചു. പിന്നെ ഇതാ ഇപ്പൊ ഇത് കൂടി ഏതാണ്ട് സർക്കാരിന്റെ റോഡൊക്കെ വരണമെന്നും പറഞ്ഞ് ഈ സ്ഥലം കൂടെ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് ഭയങ്കര പൊല്ലാപ്പ. നമ്മള് നമ്മുടെ ക്ലാത്തന്മാരെ കൊണ്ട് എവിടെ പോവും? ഈ പട്ടിണി പാവങ്ങളുടെ നെഞ്ചത്തെ ചവിട്ട് നിന്നുകൊണ്ടുള്ള വികസനം കേരളത്തിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ലേ? സർക്കാരി ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ലേ? 2 രൂപ കരി കിട്ടാൻ വേണ്ടി രാജ്യം കാട്ടി വേണ്ടേ? അതൊന്ന് പതിച്ചു കിട്ടാൻ വേണ്ടി നമ്മളുടെ വില്ലേജ് ഓഫീസിൽ കൂനിന്ന് കൂനിന്ന് 2 മാസത്തെ പണി പോയി. നമ്മുടെ പിള്ളേര് പട്ടിണി. എന്നിട്ട് ഇപ്പൊ റേഷൻ കാർഡ് കൈ കിട്ടിയോ? ഇപ്പൊ കാർഡ് കൈ കിട്ടി. 2 രൂപയുടെ അരി തരണം പറഞ്ഞ് അപേക്ഷയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അപ്പുറത്തെ റേഷൻ കടക്കാരൻ പറയുന്നത് അവിടുന്ന് അരി മേടിച്ചു കഴിഞ്ഞാൽ 2 രൂപന്റെ അരിന്റെ കൂടെ 2 രൂപ കൂടെ തരാന്ന്. അതവിടെ മാറ്റാൻ വേണ്ടി അപ്പനെ പറഞ്ഞ് പറ്റിച്ചതാ. നല്ല റേഷൻ കടക്കാരൻ, അയാള് ദൈവം അനുഗ്രഹിക്കും. ഘോരം വിഷമിക്കണ്ട, ഉമ്മൻചാണ്ടി സാറും അച്യുതാനന്ദൻ സാറും രണ്ടും നല്ല ആൾക്കാരാ. അവര് മാറി മാറി ഭരിക്കുമ്പോ കേരളത്തിലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കോരന്റെ പ്രശ്നങ്ങള് അവര് നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ട കോരന് വേണ്ട എല്ലാ സഹായങ്ങളും അത് LDF ആയാലും UDF ആയാലും ചെയ്തു തരും. ഈ കാര്യത്തിൽ ഞാൻ കോരനെ സഹായിക്കാം. ആട്ടെ, ഓണായിട്ട് ഇവിടെ സദ്യ ഒന്നും ഒരുക്കിയില്ലേ? പണിയില്ലാത്തോണ്ട് ഓണക്കോടി ഒന്നും വാങ്ങിയില്ല. സദ്യക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. കൈ കാശ് വേണ്ട തിരുവനി. ഞാനൊരു കാര്യം ചെയ്യാം, ഡാഡി അറിയാതെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. നീ അങ്ങനെ കള്ളനാവണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം. ഇതാ കുട്ടികൾക്കുള്ള ഓണക്കോടി. ഇത് പിടിച്ചേ, ഇത് കോരനും കുടുംബത്തിനും ഓണം ആഘോഷിക്കാനുള്ള വിഭവ സമൃദ്ധമായ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഓണം ഇനി അടിച്ചു പൊളിക്കേ.